നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ മന്ത്ര ജപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പൂജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ പൂർവികമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു ആള് അയാളുടെ പിൻതലമുറ അല്ലെങ്കിൽ മുൻ തലമുറ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദിവ്യശക്തിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാവും അത്രേ. ആ ദിവ്യശക്തിയെ വളർത്തേണ്ടതും അതിനെ നിലനിർത്തേണ്ടതും പരിപാലിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണത്രേ, അല്ലെങ്കിൽ അയാളുടെ കടമയായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത്. പാരമ്പര്യമായിട്ട് പൈതൃകമായിട്ടുള്ള ഈ ഒരു ദിവ്യശക്തിയെ നിലനിർത്തിയാൽ ആ ഒരാൾക്ക് നാൾക്ക് നാള് ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അപ്പൊ ഈ ഒരു ദിവ്യശക്തിയെ പരിപാലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുകയും അതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഉപാധിയാണ് അത്രേ പൂജ. അപ്പൊ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പ്രവർത്തനം മാത്രമല്ല, അതിൽ ശരീരശാസ്ത്ര സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, വൈദ്യശാസ്ത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വക കാര്യങ്ങളെ എല്ലാം കൂടി ബന്ധിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ പൂജ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൂജയെ നിർവഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള നിർവൃത്തി ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, പൂജ ചെയ്യാൻ ഒരാൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളെ ശരീരശുദ്ധി തീർച്ചയായിട്ടും വരുത്തും, അയാളുടെ ഗൃഹം ശുദ്ധീകരിക്കും. അപ്പൊ ജീവിതം തന്നെ വളരെ ഹൈജീനിക്കായിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് സാധിക്കും. മാത്രമല്ല, എവിടെയെങ്കിലും നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, അത് നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കോൺഫിഡൻസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു പൂജയിലൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് സിദ്ധിക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇവക്കെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള ഒരു പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു പൂജ എന്ന് പറയുന്നത് ജാതി മത ലിംഗ വർണ്ണവർഗ ഭേദമന്യേ ആർക്കും ചെയ്യാമെന്ന് പറയപ്പെടുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ പൂജ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പുരുഷന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, സ്ത്രീക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. എല്ലാവരും പൂജ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഈ പൂജാ കർമ്മങ്ങളിലൂടെ ഒരാൾക്ക് സിദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എപ്പോഴും ഒരു കാര്യം വെക്കുക, അമിതമായി ഇത്തരം കാര്യങ്ങളില് വ്യവഹരിക്കാതിരിക്കുക. അമിതമായാൽ അമൃതും വിഷമാണ്. അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പൂജാവിധികളും മറ്റുമൊക്കെ ചില പ്രത്യേക വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതങ്ങനെയല്ല, എല്ലാവരും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. സ്വന്തം ഗൃഹത്തിലെങ്കിലും പൂജയും മറ്റു കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതുമാണ്. പൂജ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതിന് വേണ്ടി ചെയ്യാം. രണ്ട്, നിഷ്കാമമായിട്ട് ചെയ്യാം. നിഷ്കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പൂജകൾ ചെയ്യാം. ഈ പൂജ എന്ന് പറഞ്ഞാൽ നാമജപം മാത്രമല്ല, പക്ഷെ നാമജപം എന്ന് പറയുന്നത് പൂജയുടെ ഒരു ഭാഗമാണ്. ഈ പൂജാവിധികൾ വളരെ ലളിതമായിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ വളരെ കഠിനമായിട്ടുള്ളതുണ്ട്. നമ്മളെ കൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ സാധിക്കുക അത്തരത്തിലുള്ള പൂജാവിധികളൊക്കെ ചെയ്താൽ മതി. ഈ ഒരു മന്ത്രശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ജപം എന്ന് പറയുന്നത്. ഈ ജപം ആരംഭിക്കുന്നതിന് മുമ്പ് പഞ്ചശുദ്ധി വരുത്തേണ്ടതുണ്ട്. അഞ്ച് ശുദ്ധിയാണ് ഈ പഞ്ചശുദ്ധി എന്ന് പറയുന്നത്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് ആത്മശുദ്ധിയാണ്, രണ്ട് സ്ഥാനശുദ്ധി, മൂന്ന് മന്ത്രശുദ്ധി, നാല് ദ്രവ്യശുദ്ധി, അഞ്ച് ദേവശുദ്ധി എന്നിങ്ങനെയാണ് പഞ്ചശുദ്ധി എന്ന് പറയുന്നത്. ഈ മന്ത്രജപത്തിന് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഏകാഗ്രതയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രജപ സമയത്ത് ശാരീരികമോ മാനസികമോ ഒക്കെ ആയിട്ടുള്ള മറ്റു വ്യവഹാരങ്ങളിലേക്ക് ഏർപ്പെടാതെ മന്ത്രത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുക, കോട്ടുവായിടുക, മൂരി നിവരുക, ഉറക്കം തൂങ്ങുക, തുമ്മുക, അതുപോലെ തന്നെ തുപ്പുക, മനസ്സിൽ വളരെയധികം ഭയപ്പാടോടുകൂടിയിരിക്കുക, ശരീരം മാന്തുക, വളരെ കോപത്തോടുകൂടി ഇരുന്ന് മന്ത്രം ജപിക്കുക, സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മന്ത്രം ജപിക്കുക, കൈകാലുകൾ നിവർത്തുക, മന്ത്രധ്വനി അല്ലാതെ മറ്റ് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക, ഈശ്വരേതര ചിന്തയുണ്ടാവുക. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ മന്ത്രജപത്തിനിടയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു, മന്ത്രത്തിലുള്ള ആ ഒരു ശ്രദ്ധ നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. ഇത്തരം കാര്യങ്ങളിൽ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മന്ത്രജപം നടത്തിക്കഴിഞ്ഞാൽ ആ മന്ത്രജപത്തിന് ഒരു ഫലവും ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ മന്ത്രങ്ങൾ ശരിക്കും സിദ്ധി വരണമെങ്കിൽ അത് ചിലപ്പോൾ ലക്ഷം തവണയൊക്കെ ജപിക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ വരും. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ജപിച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ദിവസം എടുത്തു വേണം നമുക്ക് ഇത്തരം മന്ത്രങ്ങൾ ലക്ഷം ഒരുവൊക്കെ ജപിച്ചു തീർക്കാൻ. അപ്പോൾ ഇതിന് ജപസംഖ്യ കണക്കാക്കേണ്ടതുണ്ട്.
അപ്പോൾ ഈ ജപസംഖ്യ കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വരുന്ന വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.